നമസ്കാരം. 49 വർഷത്തിനു ശേഷം കേരളത്തിലേക്ക് ഒളിമ്പിക് മെഡൽ കൊണ്ടുവന്ന ഭാരതത്തിന്റെ ഹോക്കി ഗോൾകീപ്പർ പി ആർ ശ്രീജേഷിന് പാരിതോഷികം പ്രഖ്യാപിക്കാൻ സംസ്ഥാന സർക്കാർ മടിക്കുന്നതിൽ രൂക്ഷ വിമർശനവുമായി ലോക അത്ലറ്റ് താരമായിരുന്ന അഞ്ജു ബേബി ജോർജ്. ശ്രീജേഷിന് പാരിതോഷികം പ്രഖ്യാപിക്കാൻ സർക്കാർ മടിക്കുന്നത് എന്തിനാണെന്ന് അഞ്ജു ചോദിക്കുന്നു. ഒപ്പം തന്നോട് മുൻപ് ഇതേ അവഗണന തന്നെയാണ് സർക്കാർ കാട്ടിയതെന്നും വാർത്താ ചാനലിനോട് അഞ്ജു പ്രതികരിച്ചു. സർക്കാർ നിലപാട് നിരാശാജനകമാണെന്നും അഞ്ജു പറഞ്ഞു. മെഡൽ കിട്ടുമ്പോൾ പെട്ടെന്ന് എടുക്കാവുന്ന തീരുമാനങ്ങളാണ് പാരിതോഷികം പ്രഖ്യാപിക്കലൊക്കെ. അതിനായി കൂടിയാലോചനകളുടെ ആവശ്യമില്ലെന്നും അഞ്ജു പറയുകയുണ്ടായി. അതേസമയം കേരളം തനിക്ക് പാരിതോഷികം പ്രഖ്യാപിക്കാത്തതിനെ കുറിച്ച് അറിയില്ലെന്നാണ് ശ്രീജേഷിന്റെ മറുപടി. വിഷയത്തിൽ കൂടുതൽ പ്രതികരണത്തിലേക്ക് അദ്ദേഹം കടന്നിട്ടുമില്ല. സ്കൂളുകളിൽ സ്പോർട്സ് നിർബന്ധമാക്കണം, കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് കേന്ദ്ര നയമെന്നും പി ആർ ശ്രീജേഷ് എന്നും പറയുന്നുണ്ട്. ശ്രീജേഷിന്റെ ഈ മറുപടിയെ തുടർന്നാണ് ശ്രീജേഷിന് പാരിതോഷികം നൽകാത്തതിൽ മുതിർന്ന കായിക താരം അഞ്ജു സംസ്ഥാന സർക്കാരിനെതിരെ പ്രതികരണവുമായി രംഗത്ത് വന്നത്. ശ്രീജേഷിനെ തിരസ്കരിക്കരുതെന്നും ഉചിതമായ പാരിതോഷികം പ്രഖ്യാപിക്കണമെന്നും വോളിബോൾ ഇതിഹാസം ടോം ജോസഫ് പറഞ്ഞിരുന്നു. വിഷയത്തിൽ വിമർശനവുമായി ബി ജെ പി സംസ്ഥാന നേതൃത്വം രംഗത്ത് വന്നിരുന്നു. കേരള സർക്കാർ മറ്റു സംസ്ഥാനങ്ങളെ കണ്ട് പഠിക്കണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുകയുണ്ടായി. സംരംഭകനും ബി പി എസ് ഹെൽത്ത് കെയർ ഗ്രൂപ്പ് സ്ഥാപകനുമായ ഡോക്ടർ ഷംഷീർ വയലിൽ ശ്രീജേഷിന് 1 കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. അടുത്ത ദിവസം കേരളത്തിലെത്തുന്ന ശ്രീജേഷിന് കൊച്ചിയിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങിൽ ബി പി എസ് ഹെൽത്ത് കെയർ പ്രതിനിധികൾ പാരിതോഷികം കൈമാറുമെന്നാണ് റിപ്പോർട്ട്. ടോക്കിയോയിൽ നിന്നും ഇന്ത്യയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് ശ്രീജേഷിനെ ദുബായിൽ നിന്ന് ഫോണിൽ ബന്ധപ്പെട്ടാണ് ഡോക്ടർ ഷംഷീർ സർപ്രൈസ് സമ്മാനം പ്രഖ്യാപിച്ചത്. ഇത്രയും വലിയൊരു തുക കേട്ട് മാത്രമേ പരിചയമുള്ളൂവെന്നും പാരിതോഷികമായി പ്രഖ്യാപിച്ചത് വലിയ സർപ്രൈസ് ആണെന്നുമായിരുന്നു ശ്രീജേഷിന്റെ പ്രതികരണമുണ്ടായിരുന്നത്. 49 വർഷത്തിനു ശേഷം കേരളത്തിലേക്ക് ഒളിമ്പിക് മെഡൽ കൊണ്ടുവന്ന ഭാരതത്തിന്റെ ഹോക്കി ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷിന് കൈത്തറി മുണ്ടും ഷർട്ടുമാണ് ഇതുവരെ സർക്കാർ പ്രഖ്യാപിച്ചത്. ഇത് വലിയ ട്രോളുകൾക്കും ഇടവെച്ചു. എന്നാൽ ബി പി എസ് ഹെൽത്ത് കെയർ സ്ഥാപകൻ ഡോക്ടർ ഷംഷീർ വയലിൽ ശ്രീജേഷിന് 1 കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചത് വലിയ വാർത്തയ്ക്കാണ് ഇടവെച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് കൊച്ചി വിമാനത്താവളത്തിൽ എത്തുന്ന ശ്രീജേഷിനും സർക്കാർ സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. അതിനു മുമ്പ് പാരിതോഷികം പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും പിണറായിയുടെ തീരുമാനം കണ്ടു തന്നെ അറിയാം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.